പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പഴുതടച്ച സുരക്ഷയോടെ ഒരുങ്ങി കൊച്ചി. 2060 പോലീസുകാരുടെ സുരക്ഷാ വലയമാണ് കൊച്ചിയിൽ ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ബേദികൾ SPGയുടെ സുരക്ഷയിലായി കഴിഞ്ഞു. നവീൻ വർഗീസിന്റെ റിപ്പോർട്ടിലേക്ക്. പ്രധാനമന്ത്രിയെ വധിക്കുമെന്നുള്ള ഭീഷണിക്കത്ത്, ഇന്റലിജൻസ് വിവര ചോർച്ച, ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രിക്കായി കർശന സുരക്ഷയാണ് പോലീസ് ഒരുക്കുന്നത്. ഇപ്പോഴേ നഗരം പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായി കഴിഞ്ഞു. നാളെ വൈകിട്ട് 5 മണിക്കാണ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുന്നത്. നാവികസേന വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ആദ്യം റോഡ് ഷോയിൽ പങ്കെടുക്കും. 1.8 കിലോമീറ്ററാണ് റോഡ് ഷോയുടെ നീളം വരുന്നത്. അതിനുശേഷം BJP സംഘടിപ്പിക്കുന്ന യുവം പരിപാടിയിലും പങ്കെടുക്കും. റോഡ് ഷോയിലേക്ക് 15,000 പേർക്കും യുവം പരിപാടിയിലേക്ക് 20,000 പേർക്കുമാണ് പ്രവേശനം. ഇവരെല്ലാവരെയും പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും കടത്തിവിടുക. ഫോറം 20,000 പേർ പങ്കെടുക്കാൻ പോകുന്ന ഫോറം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് പരിശോധിച്ച് അവരുടെ പാസ് രജിസ്ട്രേഷൻ എല്ലാം നമ്മൾ പരിശോധിച്ചിട്ട് അകത്ത് കെട്ടിത്തരും. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് നഗരത്തിലും നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. നാളെ ഉച്ച മുതൽ എറണാകുളം ജില്ല തുടങ്ങുന്ന കറുകുറ്റി മുതൽ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നത് തേവര ഭാഗത്തേക്കാണ്. ഉച്ചയ്ക്ക് ശേഷം ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. ഇവിടുന്ന് തിരിച്ചും വാഹനങ്ങൾ കടത്തിവിടില്ല. ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. അതുപോലെ തന്നെ വഴിയരികിൽ പാർക്കിംഗ് അനുവദിക്കില്ല. പ്രത്യേക ഇടങ്ങൾ പാർക്കിങ്ങിനായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ മാത്രമേ ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരുന്നവർക്കും ജില്ലയിൽ നിന്ന് വരുന്നവർക്കും വാഹന പാർക്കിംഗ് അനുവദിക്കൂ. എന്തായാലും കർശന നിരീക്ഷണത്തിൽ തന്നെയാണ് കൊച്ചി നഗരം. പഴുതടച്ച സുരക്ഷയാണ് പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊച്ചി നഗരത്തിൽ പ്രധാനമന്ത്രിക്കായി ഒരുക്കുന്നത്.